നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനാണ് ഞാൻ ഈ ഓഡിയോ തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ എൻ്റെ നിങ്ങളോടുള്ള സംസാര വിഷയം കേരളത്തിലെ രാഷ്ട്രീയം, അതിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട്, കേരളത്തിലെ ഭരണത്തിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ്. ദയവായി നിങ്ങൾ കേൾക്കാൻ, എൻ്റെ വാക്കുകൾ കേൾക്കാൻ ക്ഷമ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത് മിക്ക രാഷ്ട്രീയ പ്രവർത്തകരും അവരവരുടെ കാര്യം നേടാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും വോട്ടിനായി കൈനീട്ടുകയും കേരളത്തിനെ മറന്നുപോവുകയും, നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിനെ മറന്നുപോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെയുള്ള 140 MLA മാരെയോ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാരെയോ അല്ല നമുക്ക് വേണ്ടത് എന്ന് വോട്ട് ചെയ്യാൻ പോകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ജയിപ്പിക്കാം, ആരെ വേണമെങ്കിലും തോൽപ്പിക്കാം. അത് നമ്മുടെ കയ്യിലാണ്, വോട്ട് ചെയ്യുന്ന വോട്ടറിൻ്റെ കയ്യിലാണ് ആ തീരുമാനമിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ളവർക്ക്, കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ളവർക്ക് പാർട്ടി വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്ത് ശീലിച്ചാൽ തമിഴ്നാട് പോലെ, മറ്റ് ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ വികസനങ്ങൾ വരുമ്പോൾ തർക്കങ്ങളും വഴക്കുകളും ഒന്നുമില്ലാതെ കേരളത്തിനെ മുന്നോട്ട് നല്ല പാതയിൽ നയിക്കാൻ പറ്റും. അല്ലാതെ രാഷ്ട്രീയം അല്ലെങ്കിൽ വോട്ടെടുപ്പിന് 6 മാസം മുമ്പ് കേരള യാത്ര, ഭാരതയാത്ര അല്ലെങ്കിൽ കേരളത്തിനെ മനസ്സിലാക്കാനുള്ള യാത്ര എന്നും പറഞ്ഞ് പല യാത്രകൾ നടത്തുന്നതിനോട് എനിക്ക് തികഞ്ഞ എതിർപ്പാണ്. എന്നെപ്പോലെ ചിന്തിക്കുന്നവരുണ്ടോ എന്നെനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. ഈ പല പേരുകളിൽ വരുന്ന യാത്രകൾ, രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന യാത്രകൾ കൊണ്ട് കേരളത്തിന് എന്താണ് നേട്ടം എന്നും ഒരു നിമിഷം ആലോചിക്കണം. അത് കൃത്യമായി നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. 1, ശബ്ദമലിനീകരണം. 2, രാഷ്ട്രീയക്കാരുടെ പൊങ്ങച്ചം മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അവർ ഏത് പാർട്ടിക്കാരാണെങ്കിലും, ഇപ്പം ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഉമ്മൻചാണ്ടി ഭരിച്ച ഏതെങ്കിലും ഒരു നേട്ടത്തെ എടുത്ത് സത്യസന്ധമായി ഉമ്മൻചാണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു നേട്ടമാണെന്ന് സമ്മതിച്ചുകൊണ്ട് എതിർ പാർട്ടിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ, എതിർ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ എതിർ പാർട്ടിക്കാർ ഇതുവരെ
ചെയ്യാൻ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഏതെങ്കിലും ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നല്ലതാണ് എന്ന് മനസ്സ് തുറന്ന് സമ്മതിക്കാൻ അതിൻ്റെ കൂടെ ഞങ്ങളുമുണ്ട് എന്ന് സമ്മതിക്കാനുള്ള മനസ്സ് കോൺഗ്രസ്സിനും ഇടതുപക്ഷത്തിനുമുണ്ടോ? അതുപോലെ എല്ലാ പാർട്ടിക്കാരും പരസ്പരം ചെളിവാരിയെറിയാനല്ലാതെ പരസ്പരം നല്ല കാര്യങ്ങൾ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് ഈ കുറ്റപ്പെടുത്തലിൻ്റെ ഇടയിൽ ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ അല്ലാതെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നവർ നല്ലത് ചെയ്തു എന്ന് പറയാനുള്ള ഒരു നല്ല മനസ്സുള്ള രാഷ്ട്രീയക്കാരെ വേണം നമ്മൾ കേരളത്തിൽ ഇനി 140 പേരെ തിരഞ്ഞെടുക്കാൻ. അത്ര പെട്ടെന്നൊന്നും 140 പേർ അങ്ങനെ ജനിച്ച് വളർന്ന് കേരളത്തിൽ വരത്തില്ല. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ മരിച്ചു പോകുന്നിടം വരെയും അദ്ദേഹത്തിന് മന്ത്രിയോ MLA ആക്കി കാണാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ഓരോ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുക. ഞാൻ ഇതൊക്കെ പറയാൻ ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കാം. ഞാനും ഇതിനു മുമ്പ് വോട്ട് ചെയ്ത ഒരു വോട്ടർ എന്ന രീതിയിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കും. അതുപോലെ ഓരോരുത്തരും ചിന്തിച്ചു വരണം. ഇപ്പോൾ എനിക്ക് ഈ ഒരു യൂട്യൂബ് സംവിധാനമുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയാൻ സാധിച്ചത്. എന്നാൽ നിങ്ങൾ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനൊരു വികസനം കേരളത്തിൽ കൊണ്ടുവരുന്ന വഴക്കുണ്ടാക്കാതെ പരസ്പരം കേരളത്തിന് നന്മ ചെയ്യുന്ന 140 പേരെ തിരഞ്ഞെടുത്താൽ എന്തുകൊണ്ട് നല്ലതാണ്, എന്തുകൊണ്ടും നല്ലതാണെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക, പാർട്ടിക്ക് അതീതമായി ചിന്തിക്കുക. എനിക്ക് പിന്നെ ഒരു അഭിപ്രായം കൂടി നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. നിങ്ങൾ അത് ദയവായി കേൾക്കുക. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ആ വിധം പ്രവർത്തിക്കുക അല്ലെങ്കിൽ വിട്ടേക്കുക. ഇതാരെയും അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും നല്ലതാണെന്ന് പറയാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ഥാപിച്ചെടുക്കാനോ ഉള്ള ഓഡിയോ അല്ല ഇതെൻ്റെ മനസ്സിൽ. ഇതെൻ്റെ മനസ്സിൽ മാത്രം ഉരുത്തിരിഞ്ഞു വന്ന അല്ലെങ്കിൽ എന്നെ ആരും സ്വാധീനിച്ചിട്ടില്ല, എനിക്ക് സ്വയം കേരളത്തിനോട് കേരള സംസ്ഥാനത്തിനോട് പറയാൻ തോന്നിയ ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ അതിനുവേണ്ടി എൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ 140 പേരെയും നല്ല മനുഷ്യരെയും നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോഴും ഞാൻ പറയുന്നു അത്ര പെട്ടെന്നൊന്നും വരില്ല. ഈ 140 പേര് ഒന്നോ രണ്ടോ പേര് കാണുമായിരിക്കും. പക്ഷേ ഈ 140 പേരെയും അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമം നടത്തിയാൽ ഇപ്പോഴുള്ള പകുതി പേരും നിയമസഭയിലെത്തില്ല എന്ന് 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾ അതിനായി ശ്രമിക്കുക. എനിക്കൊരു ഓട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരോട് അപേക്ഷിക്കാനേ എനിക്ക് നിവർത്തിയുള്ളൂ. അതുകൊണ്ട് ഈ 140 സീറ്റിലേക്ക് മത്സരിക്കുന്ന അംഗങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് കൈകൂപ്പി വരുമ്പോൾ നിങ്ങൾക്ക് മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുകയും ഒരു വോട്ടറാണ് ഞാൻ, അല്ലാതെ നിങ്ങൾക്ക് വോട്ട് തരാൻ ഒരു മനുഷ്യനാണ് ഞാൻ, അല്ലാതെ നിങ്ങൾക്ക് വോട്ട് തരാൻ മാത്രമുള്ള ഒരു 5 വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് വോട്ട് തരാൻ വേണ്ടി മാത്രമുള്ള ഒരു യന്ത്രമല്ല എന്ന് അവരെ മുഖത്ത് നോക്കി എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അങ്ങനൊരു നല്ല സംസ്കാരം, നല്ല രാഷ്ട്രീയക്കാരുടെ സംസ്കാരം, നല്ല ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നല്ല ഒരു
ആളിനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാം. ഇത് എൻ്റെ ഒരു വേറൊരു അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു, അതും കേൾക്കാൻ ക്ഷമയുണ്ടാകണം എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. ഇത് വെറുമൊരു ക്യാമ്പയിനിങ് അല്ല, വെറുമൊരു വാചക കസർത്തല്ല, ഇതെൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. തീർച്ചയായും ഇതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ ദയവായി എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കണേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. എനിക്കൊരു പ്രത്യേക ഒരു അഭിപ്രായം നിങ്ങളോട് പറയാനുണ്ട്. കേരള സംസ്ഥാനത്ത് ആരെയും വേദനിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്, ഇതെൻ്റെ സ്വയമേയുള്ള എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. കേരള സംസ്ഥാനത്ത് കോൺഗ്രസ്സിനും അല്ലെങ്കിൽ അവരുടെ അംഗങ്ങളുമായ UDFനും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിലെത്ര പാർട്ടിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒരു അഹങ്കാരം വർഷങ്ങളായുമുണ്ട്. അത് ഞങ്ങൾ രണ്ട് ഗ്രൂപ്പുകളല്ലാതെ കേരളത്തിൽ BJPയോ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോ ജയിക്കത്തില്ല. ജയിക്കണമെങ്കിൽ അവർ ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞങ്ങളുടെ പിന്തുണയോടെ ജയിക്കണം എന്നുള്ള ഒരു അല്ലെങ്കിൽ നിൽക്കണം, എന്നാലേ ജയിക്കത്തുള്ളൂ എന്നുള്ള ഒരു അഹങ്കാരം കേരളത്തിൽ ഉടനീളം വന്നിട്ടുണ്ട്. അത് തീർച്ചയായും മാറ്റിയെടുക്കേണ്ട ഒരു സംഭവമാണ്. മാറ്റിയെടുത്തേ പറ്റൂ ആ ഒരു ചിന്താഗതി. അതിന് കേരളത്തിൽ ഒരു നല്ല ജനാധിപത്യ ബോധമുള്ള ഒരു ജനങ്ങൾ ഉണ്ടായി വരണം, അല്ലെങ്കിൽ ഇപ്പോഴുള്ളവർ കുറച്ചുകൂടി ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പറയും, ഇയാൾ ഒരുപാട് കാര്യം പറഞ്ഞല്ലോ എന്ന്. പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യത്തിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്നും കൂടി നിങ്ങൾ വിചാരിക്കണം. കാരണം നമ്മൾ എലക്ഷൻ വരുമ്പോൾ മാത്രം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുകയും എലക്ഷൻ വരുമ്പോൾ മാത്രം വോട്ടിന് വേണ്ടി കൈനീട്ടാൻ വരുന്നവരെ കാണുകയും ചെയ്യുമ്പോൾ ആ സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് കൃത്യമായി തിരിച്ചടിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിൽ ഏറ്റവുമധികം കേരള ജനതയ്ക്ക് ഒരുപാട് നന്മകൾ ചെയ്ത ഒരു മനുഷ്യനുണ്ട്. ഓ രാജഗോപാൽ എന്ന മനുഷ്യനാണത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി, റെയിൽവേ മന്ത്രിയായി ഇരുന്നപ്പോൾ ഏറ്റവുമധികം വികസനം റെയിൽവേയുടെ കാര്യത്തിലായാലും റെയിൽവേ ലൈനിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു ജാതിമത വ്യത്യാസമോ ഒരു വ്യത്യാസമോ നോക്കാതെ കേരളത്തിൻ്റെ വികസനമാണ് അദ്ദേഹം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിരുന്നതുകൊണ്ട് ഇന്ത്യയുടെ വികസനമാണ് അദ്ദേഹം വിചാരിച്ചത്. എന്നാൽ കേരള സംസ്ഥാനത്തുള്ള മനുഷ്യർ ഇതുവരെ അദ്ദേഹത്തിന് വേണ്ട വിധം ഒരു നന്ദി പ്രകടിപ്പിക്കാൻ ഒരു അവസരം വിനിയോഗിച്ചിട്ടില്ല. കാരണം ഏതൊരു മന്ത്രി ഇരുന്നപ്പോഴത്തേക്കാളും വികസനം റെയിൽവേയുടെ കാര്യത്തിൽ ഓ രാജഗോപാൽ എന്ന മനുഷ്യൻ, നല്ല മനുഷ്യൻ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എല്ലാ പാർട്ടിക്കാരും എല്ലാ റെയിൽവേ ബജറ്റിൻ്റെയും സമയത്ത് അവിടെ TV ചാനലുകളിൽ യോഗങ്ങളിൽ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത് ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം TV ചാനലുകളിലൂടെ മറ്റുള്ള പാർട്ടിക്കാർ സമ്മതിക്കുന്നതാണ്. എന്നാൽ രാജേട്ടൻ്റെ ഈ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു ശ്രമങ്ങളെ
കപലപ്രസംഗങ്ങൾ വരും, പ്രസംഗങ്ങൾ വരുമ്പോൾ കൃത്യമായി കീറിമുറിച്ച് പരിശോധിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു വൃത്തികെട്ട പ്രവണതയുമുണ്ട്. അതുകൊണ്ട് ദയവായി ഇത്രയുമധികം നന്മകൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ വേണ്ട, നിങ്ങൾ ഒന്ന് സ്വയം വിലയിരുത്തി, അല്ലെങ്കിൽ നിങ്ങൾ ആരോടേലും അറിയാവുന്നവരോട് ഈ ഇങ്ങനൊരു ഓഡിയോ കേട്ടു, നിങ്ങൾ ഇതിനകത്ത് പറയുന്ന കാര്യം ശരിയാണോ എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഒരാജോവാൽ മത്സരിക്കാൻ നിൽക്കുന്ന മണ്ഡലങ്ങളിലെ ഓരോ വോട്ടർമാരും ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഏറ്റവും നല്ല വികസനം കേരളത്തിന് കൊണ്ടുവന്ന ഒരാജോവാൽ എന്ന മനുഷ്യനെ ഈ തവണ എങ്കിലും ഒന്ന് ജയിപ്പിച്ചു വിടണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഞങ്ങൾ മാത്രം ഞങ്ങൾ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണയുള്ള സ്വതന്ത്രർ മാത്രമേ ജയിക്കൂ എന്നുള്ള അഹങ്കാരം ഇത്തവണ ദയവായി നല്ല വോട്ടർമാർ നല്ല ജനാധിപത്യ ചിന്ത അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെക്കുറിച്ച് വിചാരമുള്ള രാജ്യത്തെക്കുറിച്ച് വിചാരമുള്ള അല്ലെങ്കിൽ പാർട്ടി ഭേദമന്യേ എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൻ്റെ നന്മയ്ക്കാണെന്ന് വിചാരിക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ ദയവായി രാജേട്ടനെ വിജയിപ്പിക്കുക. ഓ രാജഗോപാൽ എന്ന നല്ല മനുഷ്യനെ, ഒരു കുടുംബത്തെ അദ്ദേഹം എങ്ങനെ കാണുന്നു അങ്ങനെ തന്നെയാണ് അദ്ദേഹം കേരള സംസ്ഥാനത്തിനെ സ്നേഹിക്കുന്നതെന്ന് വ്യക്തമായി എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു ഓഡിയോ ആയി ഞാൻ മുന്നോട്ട് വരുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല, വോട്ടെടുപ്പിന് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള പ്രസംഗമല്ല, അല്ലെങ്കിൽ പിന്തുണയല്ല, ശക്തമായി ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരു കൃത്യമായി നല്ല പ്രവൃത്തി ചെയ്യുന്ന രാഷ്ട്രീയപരമായി ഉള്ള പ്രസംഗമല്ല. എന്നാൽ നന്മ ചെയ്യുന്നയാൾ എവിടെ ചെന്നാലും ജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടുള്ള ഒരു സംസാരം മാത്രമാണ്. നിങ്ങൾ കൂടുതൽ പേർ ഈ ഒരു സന്ദേശം കൂടുതൽ പേരിൽ എത്തിക്കാൻ എന്നെ സഹായിക്കുമെന്നും വിചാരിക്കുന്നു. ദയവായി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ഈ ഓഡിയോയിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്.